ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ പി എസ് സി ചങ്ങാതി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിലിംസ് എക്സാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുള്ള നദികളെ കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ നദികളുമായി ബന്ധപ്പെട്ട രണ്ട് വീഡിയോ ക്ലാസ് കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ പാട്ടും അവസാനത്തെ പാട്ടുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നദികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പോട്ടമോളജി. നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി. കായലുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ലിംനോളജി. കായലുകളെക്കുറിച്ചുള്ള പഠനം ലിംനോളജി. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാലക്കുടി പുഴയാണ്. കേരളത്തിൽ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ വയ്ക്കുമ്പോൾ അഞ്ചാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയുടെ നീളം എന്ന് പറയുന്നത് 145.5 കിലോമീറ്റർ ആണ്. നീളം 145.5 കിലോമീറ്റർ. ചാലക്കുടി പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ആനമലയിൽ നിന്നാണ്. നേരത്തെ നമ്മൾ വേറൊരു നദി പഠിച്ചായിരുന്നു ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന. ഇത് നദിയായിരുന്നു ഭാരതപ്പുഴ. അപ്പൊ നമ്മുടെ ഭാരതപ്പുഴയും ചാലക്കുടി പുഴയും ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. ചാലക്കുടി പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ മത്സ്യ സമ്പത്തിനാൽ ഇന്ത്യയിൽ പ്രസിദ്ധമായ നദിയാണ് ചാലക്കുടി പുഴ. അപ്പൊ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുള്ള നദിയാണ് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്ന് നമ്മൾ പഠിച്ചു എങ്കിൽ ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാർ നദിയിലാണ്. ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാർ നദി. ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാറിലാണ് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേർന്ന സ്ഥലം അറിയപ്പെടുന്നത് പുത്തൻവേലിക്കര എന്നാണ്. പുത്തൻവേലിക്കര എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം. അതും ചാലക്കുടി പുഴയിലെ വെന്തലയിലാണ്. ചാലക്കുടി പുഴയിലെ വെന്തല തടാകമാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം. പ്രധാനപ്പെട്ടാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമാണ് വെന്തല തടാകം. ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചാലക്കുടി പുഴയിലാണ്. അതുപോലെ തന്നെ പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതിയും ഷോളയാർ ജലവൈദ്യുത പദ്ധതിയും ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ്. മറന്നു പോകരുത്, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതിയും ഷോളയാർ ജലവൈദ്യുത പദ്ധതിയും സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. അതുപോലെ തന്നെ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതും ചാലക്കുടി പുഴയിലാണ്. അപ്പൊ നമ്മളിപ്പോൾ മൂന്നെണ്ണം പറഞ്ഞു, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി, അതുപോലെ ഷോളയാർ ജലവൈദ്യുത പദ്ധതി, അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം. ഇവ മൂന്നും ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുള്ള നദിയാണ് ചാലക്കുടി പുഴ. ഇത്രയും കാര്യങ്ങളാണ് ചാലക്കുടി പുഴയുമായിട്ട് ബന്ധപ്പെട്ടത്. ചാലക്കുടി പുഴയുടെ ഉത്ഭവം ആനമലയെന്നും പതനസ്ഥാനം പെരിയാറിലുമാണ്. പെരിയാറുമായിട്ട് ചാലക്കുടി പുഴ കൂടിച്ചേരുന്ന സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര. ചാലക്കുടി പുഴയുടെ നീളം 145.5 കിലോമീറ്റർ. അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്നും കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുള്ള നദിയാണ് ചാലക്കുടി പുഴ. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമായ വെന്തല തടാകവും ചാലക്കുടി പുഴയിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി, ഷോളയാർ ജലവൈദ്യുത പദ്ധതി, ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് അല്ലെങ്കിൽ ചാലക്കുടി നദിയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചാലക്കുടി പുഴയുമായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മറ്റൊരു നദിയെക്കുറിച്ച് പഠിക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് മഞ്ചേശ്വരം പുഴയെക്കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണ്. നീളം 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഒരു നദി എന്ന് പറയണമെങ്കിൽ കുറഞ്ഞത് 15 കിലോമീറ്റർ എങ്കിലും നീളം വേണം. അപ്പം മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത് 16 കിലോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. ഇത് ഉത്ഭവിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ്. എവിടെ നിന്നാണ്? കാസർഗോഡ് ജില്ലയിലെ ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത്. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം എന്ന് പറയുന്നത് ഉപ്പളക്കായലാണ്. അപ്പോൾ ഉത്ഭവം ബാലപ്പൂണി കുന്നുകൾ, പതനം ഉപ്പളക്കായൽ. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകളാണ്. ഏറ്റവും കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയും മഞ്ചേശ്വരം പുഴയാണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെയ്യാർ നദിയെക്കുറിച്ചാണ്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴയെന്ന്.
എങ്കിൽ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ നദി. നെയ്യാറിന്റെ നീളം 56 കിലോമീറ്റർ ആണ്. നെയ്യാറിന്റെ നീളം 56 കിലോമീറ്റർ. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമലയാണ്. പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാർ നദി ഉത്ഭവിക്കുന്നത്. നെയ്യാറിന്റെ പതനസ്ഥാനം എന്ന് പറയുന്നത് അറബിക്കടലാണ്. ഉത്ഭവം അഗസ്ത്യമലയും പതനം അറബിക്കടലുമാണ്. നെയ്യാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കല്ലാറും കരവലിയാറും. കരവലിയാറും കല്ലാറുമാണ് നെയ്യാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് അരുവിപ്പുറം. അതായത് നമ്മൾ ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ളതാണ് അരുവിപ്പുറം പ്രതിഷ്ഠ എന്നൊക്കെ. അപ്പൊ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നെയ്യാറിന്റെ തീരത്താണ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നെയ്യാറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് നെയ്യാർ നദി. നെയ്യാർ നദിയുടെ നീളം 56 കിലോമീറ്റർ ആണ്. ഉത്ഭവം അഗസ്ത്യമലയും പതനസ്ഥാനം അറബിക്കടലുമാണ്. പ്രധാനപ്പെട്ട മറ്റൊരു നദിയാണ് മയ്യഴിപ്പുഴ അഥവാ മാഹിപ്പുഴ എന്നൊക്കെ അറിയപ്പെടും. അപ്പൊ മയ്യഴിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നാണ്. അപ്പൊ പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നാണ് മയ്യഴിപ്പുഴ അഥവാ മാഹിപ്പുഴ ഉത്ഭവിക്കുന്നത്. പതനസ്ഥാനം അറബിക്കടലുമാണ്. മയ്യഴിപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് 54 കിലോമീറ്റർ ആണ്. മയ്യഴിപ്പുഴയുടെ നീളം 54 കിലോമീറ്റർ. മയ്യഴിപ്പുഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ. മയ്യഴിയുടെ കഥാകാരനാണ് എം മുകുന്ദൻ. മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ചന്ദ്രഗിരി പുഴേനാണ്. ചന്ദ്രഗിരി പുഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് പയസ്വിനി പുഴ. ചന്ദ്രഗിരി പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് പയസ്വിനി പുഴ. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് പാറ്റിക്കാട്ട് വനമാണ്. പതനം അറബിക്കടലും. കേരളത്തിലെ 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികളിൽ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചന്ദ്രഗിരി പുഴയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ എങ്കിൽ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. കുന്തിപ്പുഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യ സ്പർശമേൽക്കാതെ 25 കിലോമീറ്റർ ആണ് കുന്തിപ്പുഴ ഒഴുകുന്നത്. കാരണം സൈലന്റ് വാലിലൂടെയാണ് ഒഴുകുന്നത്. അപ്പം മനുഷ്യ സ്പർശമേൽക്കാതെ 25 കിലോമീറ്റർ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയും കുന്തിപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയും കുന്തിപ്പുഴയാണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കിഴക്കോട്ടൊഴുകുന്ന നദികളെ കുറിച്ചാണ്. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു കേരളത്തിലെ 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നുണ്ട്. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളും കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. ഇവ 3 കാവേരിയുടെ പോഷക നദികളാണ്. കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ. ആദ്യം നമുക്ക് കബനി നദിയെ കുറിച്ച് പഠിക്കാം. കിഴക്കോട്ടൊഴുകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നദിയാണ് കബനി നദി. നമുക്കറിയാം കബനി കാവേരിയുടെ പോഷക നദിയാണ്. കേരളത്തിലെ കബനി നദിയുടെ നീളം എന്ന് പറയുന്നത് 57 കിലോമീറ്റർ ആണ്. കേരളത്തിലൂടെ ഒഴുകുന്ന കബനി നദിയുടെ നീളമാണ് 57 കിലോമീറ്റർ. കബനി നദിയുടെ ഉത്ഭവം തൊണ്ടാർമുടിയാണ്. വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിലാണ് കബനി ഉത്ഭവിക്കുന്നത്. പതനസ്ഥാനം കർണാടകയിലാണ്. കാവേരി നദിയിൽ, കർണാടകയിലെ കാവേരി നദിയിലാണ് കബനി നദി പതിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കിഴക്കോട്ടൊഴുകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നദിയാണ് കബനി നദിയെന്നും, അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകയിൽ പതിക്കുന്ന ഏക നദിയാണ് കബനി. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിൽ പതിക്കുന്ന ഏക നദിയും കബനിയാണ്. കബനിയുമായി ബന്ധപ്പെട്ട് 2-3 പ്രധാനപ്പെട്ട വസ്തുതകൾ നമുക്ക് പഠിക്കാനുണ്ട്. കേരളത്തിലെ ഏക നദീജന്യ ദ്വീപായ കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്.
അതോടൊപ്പം തന്നെ ബാണാസുര സാഗർ അണക്കെട്ട്, അതിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മണ്ണ് അണക്കെട്ടാണ്, അല്ലെങ്കിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. ഇതും സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. കബനിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമുണ്ട് നാഗർഹോൾ ദേശീയ ഉദ്യാനം. നാഗർഹോൾ ദേശീയ ഉദ്യാനം കർണാടക ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കേരളത്തിലെ ഏക നദീജന്യ ദ്വീപായ കുറുവാദ്വീപ്, അതുപോലെ തന്നെ ഏറ്റവും വലിയ മണ്ണ് അണക്കെട്ടായ ബാണാസുര സാഗർ അണക്കെട്ട്, ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് കബനിയുടെ തീരത്താണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭവാനി നദിയെക്കുറിച്ചാണ്. കേരളത്തിലൂടെ ഭവാനി നദി ഒഴുകുന്ന നീളം 38 കിലോമീറ്റർ ആണ്. ഭവാനി ഒഴുകുന്ന പ്രധാനപ്പെട്ട ജില്ല, അല്ലെങ്കിൽ ഏത് ജില്ലയിൽ കൂടിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പാലക്കാട് ജില്ലയിലാണ്. ഇതിൻ്റെ ഉത്ഭവം നീലഗിരി കുന്നുകളും പതനം തമിഴ്നാട്ടിലെ കാവേരി നദിയിലുമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ശിരുവാണിയും വരയാറും. പോഷക നദികൾ ശിരുവാണി, വരയാറ്. ശിരുവാണിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. എവിടെ കൂടിയാണ്? അട്ടപ്പാടി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി നദി. അതുപോലെ തന്നെ ശിരുവാണി അണക്കെട്ടുണ്ട്, അതായത് നമ്മുടെ കോയമ്പത്തൂരിലേക്കുള്ള ശുദ്ധജല വിതരണത്തിനായി നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഇത്രയും കാര്യമുള്ളൂ, ശിരുവാണിയും വരയാറും ഏത് നദിയുടെ പോഷക നദികളാണ്? ഭവാനി നദിയുടെ പോഷക നദികളാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാമ്പാറിനെ കുറിച്ചാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികളിലെ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ നദി. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 31 കിലോമീറ്റർ ആണ്. എത്ര കിലോമീറ്റർ ആണ്? 31 കിലോമീറ്റർ. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇടുക്കിയിലെ ബെന്മൂറിൽ നിന്നാണ്. ഇടുക്കി ജില്ലയിലെ ബെന്മൂറിൽ നിന്ന് പാമ്പാർ നദി ഉത്ഭവിക്കുന്നു. പാമ്പാർ നദിയുടെ പതന സ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കാവേരിയാണ്. നമ്മൾ നേരത്തെ പഠിച്ച ഭവാനി നദിയും അതുപോലെ തന്നെ പാമ്പാർ നദിയുടെയും രണ്ടിൻ്റെ പതന സ്ഥാനം തമിഴ്നാട്ടിലെ കാവേരിയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച ഏത് നദിയായിരുന്നു? കബനി. കബനിയുടെ പതന സ്ഥാനം എവിടെയാണ്? അത് കർണാടകയിലെ കാവേരി നദിയാണ്. തെറ്റിപ്പോരുത്, കബനി കർണാടക, അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ കബനി പതിക്കുന്നത് കർണാടകയിലെ കാവേരിയിലും ഭവാനിയും പാമ്പാറും പതിക്കുന്നത് തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ്. പാമ്പാർ ഉത്ഭവ സ്ഥാനത്ത് അറിയപ്പെടുന്ന പേരാണ് തലയാർ. പാമ്പാർ, തലയാർ. പാമ്പാർ ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് തലയാർ എന്നാണ്. അതുപോലെ തന്നെ മറയൂർ കാടുകളിലൂടെയും ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയും ഒഴുകുന്ന നദിയാണ് പാമ്പാർ നദി. ഇവിടെ കൂടെയൊക്കെയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയും അതുപോലെ തന്നെ മറയൂർ കാടുകളിലൂടെയും ഒഴുകുന്ന നദിയാണ് പാമ്പാർ. തൂവാരം വെള്ളച്ചാട്ടം പാമ്പാറിലാണ്. തൂവാരം വെള്ളച്ചാട്ടമുള്ളത് പാമ്പാർ നദിയിലാണ്. പാമ്പാറും തേനാറും സംഗമിച്ചുണ്ടാവുന്ന നദിയാണ് അമരാവതി. പാമ്പാറും തേനാറും സംഗമിച്ചുണ്ടായ നദിയാണ് അമരാവതി നദി. അടുത്ത പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ പോഷക നദികൾ. പാമ്പാറിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇരവികുളം, മയിലാടി, തീർത്ഥമല, ചെങ്കലാർ, തേനാർ എന്നിവ. ഏതൊക്കെയാണ്? ഇരവികുളം, മയിലാടി, തീർത്ഥമല, ചെങ്കലാർ, തേനാർ എന്നിവ പാമ്പാറിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പാമ്പാറിൻ്റെ കുറിച്ച് പഠിക്കാനുള്ളത്. ഉത്ഭവം ഇടുക്കി ജില്ലയിലെ ബെന്മൂറിൽ നിന്നാണ്. പതനം തമിഴ്നാട്ടിലെ കാവേരിയാണ്. ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേരാണ് തലയാർ എന്നത്. പിന്നെ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. അതുപോലെ പാമ്പാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായിട്ട് പഠിക്കാനുള്ളത്. അടുത്തത് കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രം. കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രം. അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് എടത്വാപ്പള്ളിയും ശബരിമലയെല്ലാം. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകതയുണ്ട്, കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. ഈ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ്
ചീങ്കണ്ണിപ്പുഴ. അടുത്ത് ചിമ്മിനി വന്യജീവി സങ്കേതം. ചിമ്മിനി വന്യജീവി സങ്കേതം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പം തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ. ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ചിന്നാർ. ചിന്നാർ എവിടെയാണ്? ഇടുക്കി. അപ്പം ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാറ്. അപ്പം ഏതൊക്കെയാണ്? ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ, ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാറ്, ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ. ഇതാണ് കുറുമാലിപ്പുഴ. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് അഞ്ചരക്കണ്ടിപ്പുഴ. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി അഞ്ചരക്കണ്ടിപ്പുഴ. കുറുവാദ്വീപ് നേരത്തെ പഠിച്ചാണ്. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി. കുറുവ, കബനി, അഞ്ചരക്കണ്ടിപ്പുഴ എവിടെയാണ്? ധർമ്മടം ദ്വീപിലാണ്. മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള. മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദിയാണ് കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദിയാണ് കുറ്റ്യാടിപ്പുഴ. കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ലയാണ് കോഴിക്കോട്. കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. അടുത്തായിട്ട് നമുക്ക് ചില നദികളും അവയുടെ പ്രത്യേകതകളെ കുറിച്ചും പഠിക്കാം. അതായത് ചില സാഹിത്യകാരന്മാരൊക്കെ അവരുടെ രചനകളിലൊക്കെ ഒത്തിരി നദികൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പം ആ നദികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ അവരുടെ പ്രധാനപ്പെട്ട കൃതികളിലും നോവലുകളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള നദികളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിച്ച നദി ഏതാണ്? ഏതാണ്? മീനച്ചിലാറാണ്. ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയുടെ കൃതിയാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അതിൽ പരാമർശിച്ചിട്ടുള്ള നദിയാണ് മീനച്ചിലാറ്. അടുത്തതായിട്ട് ഒ വി വിജയൻ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് തൂതപ്പുഴ. നമ്മൾ പഠിച്ചായിരുന്നു സൈലന്റ് വാളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ എന്ന്. അപ്പം ഈ തൂതപ്പുഴയാണ് ഒ വി വിജയൻ ഗുരുസാഗരം എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. അടുത്തത് എസ് കെ പുറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നദിയാണ് ഇരവഞ്ഞിപ്പുഴ. എസ് കെ പുറ്റക്കാടിന്റെ നാടൻ പ്രേമത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് ഇരവഞ്ഞിപ്പുഴ. അപ്പം നമ്മൾ മൂന്നെണ്ണം പഠിച്ചു. ഏതൊക്കെയാണ്? അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പറഞ്ഞിരിക്കുന്നത് മീനച്ചിലാറിനെ കുറിച്ചും, ഒ വി വിജയന്റെ ഗുരുസാഗരത്തിൽ പറഞ്ഞിരിക്കുന്നത് തൂതപ്പുഴയെക്കുറിച്ചും, എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇരവിഞ്ഞിപ്പുഴയെക്കുറിച്ചുമാണ്. അതുപോലെ തന്നെ വില്യം ലോഗന്റെ മലബാർ മാനുവൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് കോരപ്പുഴ. വില്യം ലോഗന്റെ മലബാർ മാനുവൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് കോരപ്പുഴ. ഇതുവരെ നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട നദികളെക്കുറിച്ചും പഠിച്ചു. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഭാരതപ്പുഴയും പെരിയാറിനെയും കുറിച്ച് പഠിച്ചു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പമ്പ, ചാലിയാറും, ഇവിടെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഓൾമോസ്റ്റ് PSC എക്സാം ചോദിക്കാനുള്ള എല്ലാ നദികളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.